നമസ്കാരം ഇന്ത്യയുടെ അയൽരാജ്യങ്ങളിലെ ന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം ഉറപ്പാക്കുന്നതിന് ഇന്ത്യൻ സർക്കാർ പാർലമെന്റിൽ പൗരത്വ ഭേദഗതി ബിൽ പാസ്സാക്കിയത് ഏറെ ഒറ്റപ്പാടുണ്ടാക്കിയിരുന്നു ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ വീണ്ടും നിയന്ത്രണം കൊണ്ടുവരുമ്പോൾ അവിടുത്തെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദു സിഖ് മതക്കാരുടെ അവസ്ഥ വീണ്ടും ചർച്ചയാവുകയാണ് അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അഫ്ഗാനിസ്ഥാനിലെ സിഖുകളുടെയും ഹിന്ദുക്കളുടെയും ആകെസംഖ്യ രണ്ട് ലക്ഷത്തോളമായിരുന്നു ഇന്നിവർ കേവലം എഴുന്നൂറ് പേരായി ചുരുങ്ങിയിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാനിൽ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന കടുത്ത അസമത്വത്തിന് തെളിവാണിത് സോവിയറ്റ് യൂണിയനെ പരാജയപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലൂടെ മത തീവ്രവാദികൾ ഭരണം പിടിച്ചെടുത്തതോടെയാണ് ന്യൂനപക്ഷങ്ങളുടെ കഷ്ടകാലം അഫ്ഗാനിൽ ആരംഭിക്കുന്നത് എന്നാൽ ഇതിനു മുൻപും ഇവരുടെ ആരാധനാലയങ്ങൾ ലക്ഷ്യമാക്കി തീവ്രവാദ ആക്രമണങ്ങൾ നടന്നിരുന്നു നിരവധി പേർ ഇത്തരം ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുകയും ചെയ്തു ഒരു ദശകത്തോളം നീണ്ടുനിന്ന സോവിയറ്റ് ഇടപെടൽ അഫ്ഗാനിസ്ഥാനെ ശീതയുദ്ധത്തിന്റെ കുരുതിക്കളമാക്കി മാറ്റി അമേരിക്കൻ സഹായത്തോടെ ഗുൽബുദ്ദീൻ ഹെഗ്മർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കാബൂൾ പിടിച്ചടക്കി പ്രസിഡന്റ് നജീബുള്ളയെ വധിച്ച് ഭരണം പിടിച്ചു ഇതിനെ തുടർന്നുള്ള ആക്രമണങ്ങളിൽ നിന്നും രക്ഷതേടി സിക്കുകാരും ഹിന്ദുക്കളും പലായനം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ സിഖുകാരെയും ഹിന്ദുക്കളെയും ലക്ഷ്യമിട്ട് വ്യാപകമായ തട്ടിക്കൊണ്ടുപോകൽ കൊള്ളയടിക്കൽ സ്വത്ത് തട്ടിയെടുക്കൽ തുടങ്ങിയ സംഭവങ്ങൾ ഉണ്ടായി താലിബാൻ അഫ്ഗാനിസ്ഥാൻ ഏറ്റെടുത്തതിനു ശേഷവും ഇത്തരം പീഡനങ്ങൾ നിർബാധവും വന്നു അക്കാലത്ത് രാജ്യത്തു നിന്നും പുറത്തു കിടക്കുന്നതിനായുള്ള പാസ്പോർട്ടുകൾ ലഭിക്കാൻ ബുദ്ധിമുട്ടേറെ ഉണ്ടായിരുന്നു തീർത്ഥാടന പാസ്പോർട്ട് ഉപയോഗിച്ച് അഫ്ഗാനിൽ നിന്നും അമ്പതിനായിരത്തോളം ന്യൂനപക്ഷക്കാർ ഇന്ത്യയിലെത്തുകയും ഇവിടെ സ്ഥിരതാമസം ആരംഭിക്കുകയുമായിരുന്നു ഇന്ത്യയിലെത്തിയ ശേഷം സിക്കുകാരിൽ നല്ലൊരു പങ്കും മറ്റു രാജ്യങ്ങളിലേക്ക് മാറി പ്രധാനമായും ഓസ്ട്രിയ ബെൽജിയം ഹോളണ്ട് ഫ്രാൻസ് കാനഡ യു എസ് എന്നിവിടങ്ങളിലാണ് ഇവർ ചേക്കേറിയത് നിലവിൽ ഏകദേശം പതിനെണ്ണായിരം അഫ്ഗാൻ സിഖുകാർ ഇന്ത്യയിൽ താമസിക്കുന്നുണ്ട് ഡൽഹിയിലെ അഫ്ഗാൻ ഹിന്ദു സിഖ് വെൽഫെയർ സൊസൈറ്റി മേധാവി ഖജീന്ദർ സിംഗിന്റെ അഭിപ്രായത്തിൽ ഇവരിൽ അറുപത് ശതമാനത്തിനും ഇന്ത്യൻ പൌരത്വം ലഭിച്ചിട്ടുണ്ട് ബാക്കിയുള്ളവർ അഭയാർത്ഥികളായി അല്ലെങ്കിൽ ദീർഘകാല ഇവിടെ കഴിയുന്നു ഇവരിൽ മിക്കവരും ഡൽഹിയിലും പഞ്ചാബിലും ഹരിയാനയിലുമാണ് താമസിക്കുന്നത് എന്നാൽ ദുരിതത്തിലും പിറന്ന നാടിനെ ഉപേക്ഷിക്കാൻ മടികാട്ടിയ അഫ്ഗാൻ ന്യൂനപക്ഷത്തിന് കൊടിയ പീഡനമാണ് നേരിടേണ്ടി വന്നത് അഫ്ഗാനിസ്ഥാനിലെ ഹിന്ദു സിഖ് മതക്കാരുടെ എണ്ണമെടുത്താൽ എഴുന്നൂറ് പേർ മാത്രമാകും അവശേഷിക്കുക ഇതിൽ നൂറോളം കുടുംബങ്ങൾ സിഖുകാരുടേതാണ് ഇപ്പോഴും ഗുരുദ്വാരകളിൽ ഇടയ്ക്കിടെ ബോംബാക്രമണം ഉണ്ടാകാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കം വരെ അഫ്ഗാനിസ്ഥാനിൽ അറുപത്തിമൂന്ന് ഗുരുദ്വാരകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ കഷ്ടിച്ച് പത്തെണ്ണം മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ അഫ്ഗാനിസ്ഥാനിലെ സിഖുകാരുടെ വീടുകൾ ഇപ്പോൾ ഗുരുദ്വാരകളാണ് കാരണം അവരിൽ ഭൂരിഭാഗത്തിനും സ്വന്തമായി വീടുകളില്ല ഇന്ത്യ പൗരത്വ ഭേദഗതി നിയമം പാസാക്കിയത് അഫ്ഗാനിലെ ന്യൂനപക്ഷങ്ങൾക്ക് ആശ്വാസമായി ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നത് മുമ്പത്തതിനേക്കാൾ എളുപ്പമാണെന്ന് അവർക്ക് ആശ്വാസമേകുന്നുണ്ട് അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെയുള്ള മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യയിൽ പൗരത്വം നേടുന്നതിനുള്ള നിർബന്ധിത താമസ കാലയളവ് പതിനൊന്ന് വർഷത്തിൽ നിന്നും അഞ്ചു വർഷമായി കുറയ്ക്കുന്ന പൗരത്വ നിയമം വെബ്ഡെസ്ക് ന്യൂസ്